ഹലോ എവ്രി വൺ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സോസേജ് പാസ്തയുടെ റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. പാസ്ത ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചിക്കൻ സോസേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനതിട്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബീഫ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം വെച്ചുകൊണ്ടും ഈ ഒരു പാസ്ത തയ്യാറാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി, ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അതിൻ്റെ താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ബട്ടൺ അമർത്തി കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഫോണിൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പാസ്ത, പാസ്ത ഒരു 250 ഗ്രാം, എനിക്കൊരു അരക്കിലോയുടെ പാക്കറ്റായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാനതിൻ്റെ പകുതി പാസ്ത എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ചിക്കൻ സോസേജ് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ഒരു കപ്പോളം കാണും. നിങ്ങൾക്കിതിന് പകരം ചിക്കനോ ബീഫോ എന്തെങ്കിലും എടുത്താലും മതി. അടുത്തതായി നമുക്ക് വേണ്ടത് സവോളയാണ്. ഒരു വലിയ സവോള ഞാൻ ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നീട് ക്യാബേജിൻ്റെ ഒരു 3 വലിയ ലീഫ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ചെറിയ ക്യാരറ്റ്, 1 ചെറിയ തക്കാളി, ഒത്തിരി വലുത് വേണ്ട, ചെറുത് മതി. പിന്നെ നമുക്ക് കുറച്ച് പൊടികൾ വേണം. കാശ്മീരി മുളക് പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല, മഞ്ഞൾപ്പൊടി. ആദ്യം നമുക്ക് പാസ്ത റെഡിയാക്കാം. പാസ്ത നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച്, വെള്ളം നല്ലപോലെ വേണം. വെള്ളം വെച്ചിട്ട് അതിലൊരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, നിങ്ങൾ കോക്കനട്ട് ഓയിലൊന്നും ആഡ് ചെയ്യരുത്, സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ആണെങ്കിലും മതി, ആഡ് ചെയ്ത് പാസ്തയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്യുക. പാസ്ത നല്ല സോഫ്റ്റ് ആവണം. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യണം, കാരണം നമുക്ക് ഉപ്പിച്ചിരി മുന്നിൽ നിൽക്കണം ആ വെള്ളത്തിന്, എങ്കിലല്ലേ നമ്മൾ അരിച്ചെടുക്കുമ്പം പാസ്തയ്ക്ക് ഉപ്പ് കാണത്തും. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പം ആദ്യം വെള്ളത്തിൽ ഉപ്പിട് ആഡ് ചെയ്യുമല്ലോ, അതേപോലെ തന്നെ. ഇവിടെ നമ്മുടെ പാസ്ത ഏതാണ്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇവിടെ നമ്മുടെ പാസ്ത കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഡ്രെയിൻ ചെയ്യാം. പാസ്ത നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇനി നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു കിഴുത്ത പാത്രത്തിൽ നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പാസ്ത അതിൻ്റെ ആ ചൂടൊന്നും മാറാൻ വേണ്ടി നമുക്ക് തണുത്ത വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ പാസ്ത ഒട്ടിപ്പിടിക്കാതെയും അതേപോലെ തന്നെ ആ പാസ്തയുടെ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മുടെ പാസ്ത റെഡിയായിട്ടിരിപ്പുണ്ട്. അടുത്തതായി നമുക്ക് ചിക്കൻ സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിൽ 2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത ശേഷം അതിൽ സോസേജ് ഇട്ട് കൊടുക്കുക. സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മുടെ സോസേജ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 3 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത ശേഷം അതിലേക്ക് സവോള, ക്യാരറ്റ്, ക്യാബേജ് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് സവോള ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോള വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ക്യാരറ്റും കൂടെ ഞാൻ ആഡ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ചെണ്ടയിൽ ഇത്രയും വെജിറ്റബിൾസ് ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തത്. നമ്മൾ ക്യാബേജും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക്കോ വേറെ എന്തെങ്കിലും ബീൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല.
പാസ്തയ്ക്ക് ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പം കുറച്ച് വെജിറ്റബിൾസ് ഇങ്ങനെയാണെങ്കിലും അവരുടെ ഉള്ളിൽ ചെന്നോളും. ഇനി അടുത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യുകയാണ്. ടൊമാറ്റോ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റുക. ഇവിടെ ടൊമാറ്റോ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, കാരണം നമ്മുടെ പൊടികൾ അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇവിടെ നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റുക. ഇനി അടുത്തായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത, നമ്മൾ കുക്ക് ചെയ്ത പാസ്തയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പാസ്ത ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ സ്പൈസസൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ഈ സമയം നിങ്ങൾക്ക് ഉപ്പ് പോരാത്ത തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറച്ച് കുറവ് പോലെ തോന്നി. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് പിസ്സ അല്ലെങ്കിൽ പാസ്ത സോസാണ്. പാസ്ത സോസ് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം. ഇതൊരു 2 ടീസ്പൂൺ പാസ്ത സോസ് ആഡ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സോസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്താലും മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.